എന്തടാ രണ്ടും കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ജിജിയെ കാണാൻ മക്കളെ, അവൾ ഇവിടുന്ന് എന്തൊക്കെ തെളിവുകളായിട്ട് പുറത്തേക്ക് പോയതെന്ന് അറിയാമോ? എന്താ ഈ രാത്രിയിൽ ജിജിയെ കാണുന്നില്ല? അകത്തേക്ക് വരും. ഞാനും അവളും തമ്മിൽ കാലത്തൊരു വഴക്കുണ്ടായി. ആ ഇരിക്കും, എല്ലായിടത്തും തിരക്കിയോ? ഞാൻ ഈ രാത്രിയിൽ എവിടെ പോയി തിരക്കാനാ? ആ കഴിവേറുടെ മോളെ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ആ രാജിച്ചിന്റെ കേസുണ്ടല്ലോ, അതിന് ചില പ്രധാനപ്പെട്ട രേഖകൾ അവളുടെ കൈവശമുണ്ട്. അവളെ എങ്ങനെയെങ്കിലും വേഗം കണ്ടുപിടിച്ചാ തെളിവുകൾ നശിപ്പിക്കണം. ദാറ്റ്സ് ഇംപോസിബിൾ. പാലക്കരയിൽ ഫിലിപ്പോസ് എന്ന സിംഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ കഴിയണമായിരുന്നെങ്കിൽ അതിന് സർക്കിൾ ഇൻസ്പെക്ടർ രാമചന്ദ്രന്റെ സഹായം വേണമായിരുന്നു. എനിക്ക് തിരിച്ചു മുഖം നോക്കാതെ നീതി നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പലപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ് എന്റേത്. സൂര്യഗിരിയിൽ ഞാൻ എത്തിയപ്പോ സത്യത്തെക്കാളും നീതിയെക്കാളും എനിക്ക് വലുത് എന്റെ കുടുംബമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ പലപ്പോഴും ഫിലിപ്പോസ് മുതലാളിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പൊ കളി തുടങ്ങിയിരിക്കുന്ന സ്വന്തം മകളാ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് തെളിവുകൾ നശിപ്പിക്കണമെന്ന്. ഇക്കാര്യത്തിൽ ശരി ആരുടെ ഭാഗത്താണോ എനിക്ക് ആ ഭാഗത്തെ നിൽക്കാൻ പറ്റൂ. എന്റെ തൊപ്പിക്കും യൂണിഫോമിനും എനിക്ക് വില കൽപ്പിച്ചേ മതിയാവും. എന്റെ കയ്യിൽ നിന്ന് മാസപ്പടി എണ്ണി വാങ്ങിക്കുമ്പോഴേ താൻ പിന്നെ യൂണിഫോം അല്ലാതെ കോണാൻ കൊടുത്താണ്ടോ നടന്നത്? ഞാൻ ജിജി ഫിലിപ്പോസ് ഹിയർ. മകളെ കാണാനില്ലെന്നും പറഞ്ഞ് പപ്പ ഇവിടെ എത്തിക്കാണുമല്ലോ. ഇല്ല, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. താങ്കളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ വിളിക്കുന്നത്. ഏത് ഫ്രണ്ട്? അഡ്വക്കേറ്റ് വിമല. എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്, എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. നാളെ മിസ് വിമലയുടെ വീട് വരെ ഒന്ന് വരണം, കക്ഷിക്ക് എന്താ സംസാരിക്കാനുണ്ടെന്ന്. ശരി, അപ്പോ തനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലയോ? പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എന്റെ യൂണിഫോം അഴിപ്പിച്ച് കോണ കൊടുപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ചിലപ്പോ ഈ ജുബ്ബെ മുണ്ടു ഒഴിച്ച് വെറും കോണ കൊടുത്ത് ലോക്കപ്പി കിടക്കേണ്ടി വരും ഫിലിപ്പോസ് മുതലാളിക്ക്. അതിനുള്ള മാർഗം രാമേന്ദ്രൻ അറിയാം. ഒന്ന് പോടെ ഓടുന്നു.